അമ്മേ, ഇവൻ എന്റെ സഹോദരനാണെന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്നു. അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നതൊന്നും വെറുതെ ആവില്ല, വെറുതെ അവൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. എന്നിൽ നിന്നായിരിക്കും നീ പാഠങ്ങൾ പഠിക്കുക. ഇതാ ഇതാ രാജേശ്വരി വർമ്മയുടെ പരമ്പര. ഒരു സംശയവുമില്ല, അമ്മൻ ഒരു ദയയും അർഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവനെ നീരജിനെ ഏൽപ്പിക്കും. ഇപ്പോ അവർ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. മഹാബലേശ്വര ലക്ഷ്യം വെച്ചാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ്, പുറപ്പെടാം, വരൂ. രീഡി, രീഡി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബസ്സിൽ വരാം, നീ കാറിൽ വിട്ടോ. എന്താ സാർ ബസ്സിൽ പോകുന്നത്? കാറുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. പിന്നെ ഞാൻ വരുമല്ലോ സാറിന്റെ കൂടെ. നിനക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യം നീ എന്താ ചെയ്തെന്ന്. ഇപ്പൊ തന്നെ അവനെ മനസ്സിലാക്കണം നമ്മൾ അവനെ അന്വേഷിക്കുകയാണെന്ന്. ഇനിയും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. മനസ്സിലായോ? ഞാൻ അവനെ ഒറ്റയ്ക്ക് തിരഞ്ഞോളാം. പക്ഷേ സാർ, ഞാനും ഡിഡി പ്ലീസ്, അവനെ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ ധാരാളം. ഓക്കേ, ആർക്കെങ്കിലും തണുത്തോളം വേണോ? 10 രൂപ ബോട്ടിൽ 10 രൂപ. യെസ് സർ. ആ ഡിഡി, ഞാൻ ബസ്സിൽ കയറി. അവന്റെ ഫോൺ ട്രാക്ക് ചെയ്യണം, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് അവർ റൂട്ട് മാറ്റുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ സർ. എനിക്ക് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ പെർമിഷൻ വാങ്ങണമെന്നുണ്ടോ? എവിടെ പോയാലും അവിടെ എല്ലാം ഉണ്ട്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല പെണ്ണെ. അറ്റ്ലീസ്റ്റ് ഈ ബസ്സിലെങ്കിലും പിന്തുടരാതിരുന്നൂടെ എന്നെ. ഞാൻ നിന്നെ പിന്തുടർന്നതല്ല, മനസ്സിലായോ? അല്ല, നീ ഈ ബസ്സിൽ എന്താ ചെയ്യുന്നേ? പോലീസ് ജീപ്പ് കേടായോ? അതോ പെട്രോളിന്റെ പൈസ ലാഭിക്കാൻ? പോലീസ് ജീപ്പിലാണെങ്കിൽ നിനക്ക് എന്നെ പിന്തുടരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ നന്നായി മനസ്സിലാക്കിക്കോ ആരുടെ പുറകെ. എന്താ എന്താ ഉദ്ദേശം? എന്റെ മടി തന്നെ കടന്ന് ഇങ്ങനെ യാത്ര ചെയ്യാനാണോ പ്ലാൻ? നിന്റെ സീറ്റ് എവിടെയാ? എന്താ ആന്റി ഇപ്പൊ എന്നെ എന്താ കാണിക്കാൻ പോകുന്നേ? ഒരു 2 മിനിറ്റ് ക്ഷമിക്ക് ശ്രേയ, എല്ലാം നിനക്ക് മനസ്സിലാക്കി. ആന്റി, എനിക്കിപ്പോ ഇതൊന്ന് കണ്ടോണ്ട് നിക്കാൻ തീരെ സമയമില്ല. ശ്രേയ, എല്ലാരും എനിക്ക് ഭ്രാന്താന്നല്ലേ കരുതിയിരിക്കുന്നേ? പക്ഷെ ഇത് കണ്ട ഡെഫിനറ്റ്ലി അത് തിരുത്തും. നോക്ക്. ഇനി ഇയാളെന്നെ പിന്തുടർന്നത് അതുവഴി അമ്മന്റെ അടുത്ത് എത്തിച്ചേരാനാണോ? ഇല്ല, ഞാൻ അത് അനുവദിക്കില്ല. നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോളൂ അനന്യ, ഏത് കുറ്റവാളിയാണോ നീ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അവൻ ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇനി അഥവാ ഇയാൾ അമ്മ എങ്ങാനും കണ്ടാൽ ആകെ കുഴപ്പമാവും, എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്താവും. ഇയാൾ അകറ്റി നിർത്തണം. ചേട്ടാ, എനിക്ക് വേറൊരു സീറ്റ് തരാമോ പ്ലീസ്? എന്താ മാഡം, ഇത്രയും സൗകര്യമുള്ള സീറ്റ് വേണ്ടെന്നോ? ഇനി ബാക്കിയുള്ളത് എഞ്ചിന്റെ പുറകിലുള്ള സീറ്റാ. മാഡത്തിന് ചൂട് കൊണ്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചെന്നവിടെ ഇരുന്നു. ആദ്യമേ ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയത്. എക്സ്ക്യൂസ് മീ, എന്താ പറഞ്ഞേ?
ഇയാള് എങ്ങനെയൊന്ന് ഒഴിവാക്കുന്ന, ഉടുമ്പിനെ പോലെ പിടിച്ചിരിക്കല്ലേ. ചേട്ടാ, ഈ ബസ് വസായ റോഡ് വഴി പോവില്ലേ? ബസിന്റെ മുന്നിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മേഡം വായിച്ചില്ലേ? അത് ഈ ബസ് പനവേലിൽ എത്തി തിരിഞ്ഞ് മഹാബലേശ്വരത്തേക്കാ പോകുന്നത്. വസായ റോഡിൽ ഇറങ്ങി ബസ് ചേഞ്ച് ചെയ്ത് പോവാം, അങ്ങനെ ഇയാളിൽ നിന്ന് രക്ഷപ്പെടാം. നിങ്ങൾ എന്തിനാ അറിയുന്നത്? കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ക്രിമിനൽസിന്റെ ലക്ഷണോ? ഇനി അങ്ങനെയൊന്നും അല്ലല്ലോ, നീ ആ ക്രിമിനലിനെ രക്ഷിക്കാൻ പോവാണോ? ഹലോ, ആ രീതി ഗ്രേറ്റ്. പിന്നെ ഒരു കാര്യം, നീ അയാളെ കണ്ടിന്യൂസ്ലി ട്രേസ് ചെയ്യണം കേട്ടോ. പിന്നെ ലിസൺ, ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, നീ എനിക്ക് ലൊക്കേഷൻ അപ്പപ്പോ മെസ്സേജ് ചെയ്ത് തരണം. ഓക്കെ. ഇനി അമ്മനെയാണോ ഇവര് ട്രേസ് ചെയ്യുന്നത്? എനിക്ക് നിന്നെ എന്റെ ബോയ്ഫ്രണ്ട് ആക്കുകയും വേണ്ട, മനസ്സിലായോ? അച്ഛമ്മേ, ഇവിടെ നീരജന്റെ അനന്യയുടെ ഫോട്ടോ കണ്ടതിന് ശേഷം ഇങ്ങനെ സമാധാനമായി എങ്ങനെ യോഗ ചെയ്യാൻ സാധിക്കുന്നു? എപ്പോഴും എന്നോട് പറയായിരുന്നു എന്റെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. ഞാൻ സ്വപ്നത്തെ പോലെ ചിന്തിച്ചിട്ടില്ല അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നു. കഴിഞ്ഞോ നിങ്ങളുടെ പരാതി പറച്ചിൽ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ എനിക്ക് ഇത്രയും സ്ട്രെസ് തരുന്നത്? എന്നെ 5 മിനിറ്റ് സമാധാനമായിട്ട് യോഗ പോലും ചെയ്യാൻ അനുവദിക്കാതെ. ഇപ്പൊ ചോദ്യം ഇതാണ്, നീരജ് അനന്യയുടെ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? അച്ഛമ്മ, ഞാൻ അച്ഛമ്മയോട് പറഞ്ഞതല്ലേ നീരജൻ ആക്സിഡന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് അനന്യയുടെ വീട്ടിൽ പോയെന്ന്. അപ്പൊ അവൻ സ്വന്തം വീട്ടിൽ പോകാനുള്ള അവസ്ഥയിലായിരുന്നില്ല. എന്നാ പിന്നെ ഇങ്ങനെയും സംഭവിക്കാമല്ലോ. സത്യത്തിൽ അനന്യ അവനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലോ? ഇല്ല അച്ഛമ്മേ, അഥവാ അവൾ അവനെ സഹായിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിൽ അവനെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകും, സ്വന്തം വീട്ടിലേക്ക് എന്തിനാ കൊണ്ടുപോയി? ഒരുപാടായി. അതെ, ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? നിഷ, ഒന്നുമല്ലെങ്കിലും നിനക്കെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? ഏയ് ശ്രേയ, നിന്റെ കരച്ചിൽ ആദ്യം നിർത്ത്. നീ ഇപ്പോഴും ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണോ? അച്ഛമ്മേ, അപ്പൊ ഈ ഫോട്ടോ അച്ഛമ്മ കണ്ടില്ലേ? അതിനെ കുറിച്ച് അനന്യയോട് ഞാൻ തന്നെ ചോദിച്ചറിഞ്ഞോളാം. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കും പോലെ ഒന്നും തന്നെ ഇല്ലാന്ന്. അമ്മേ, പക്ഷെ ഈടേട്ട് നീ മരുന്ന് സമയത്തിന് കഴിക്കാറുണ്ടോ? ഇനി രണ്ടുപേരും ഒന്ന് പോകാമോ? എന്നെ കുറച്ചു നേരം ഇവിടെ സമാധാനമായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ അനുവദിക്കൂ. അമ്മേ, അത് പിന്നെ ആ അനന്യ, ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രം ചെയ്താൽ മതി. ഔട്ട്. അനന്യനി അതുല ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവുമോ?
രാജേശ്വരി വർമ്മ, ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത്? ഫോൺ കട്ട് ചെയ്തോ? ഉറപ്പായിട്ട് എന്തോ കാര്യമുണ്ട്. അവൾ എന്തോ ഒളിക്കുന്നുണ്ട്. അതുപോലെ എന്റെ അതുലിനെ അറിയയില്ലല്ലോ. ആക്സിഡന്റ് ഉണ്ടാക്കിയത് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ എന്ന്. ആ, എല്ലാരും ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. ആഹാരം കഴിക്കാം, ആഹാരം കഴിക്കാം. ആഹാരം കഴിക്കാനുള്ള സമയമാണ്. ഇറങ്ങിക്കോ, 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 ഇറങ്ങിക്കോ. ആഹാരം കഴിക്കാൻ 15 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. 15 മിനിറ്റ്. എല്ലാവരും ആഹാരം കഴിച്ചിട്ട് വേഗം വരണം. ഏയ് നിക്ക്, എങ്ങോട്ടാ പോകുന്നത്? വാഷ്റൂമിലേക്ക് പോവാ. എന്താ അവിടെയും പുറകെ വരുമോ? ഇവരെ എന്താ ചെയ്യേണ്ടത്? ആദ്യം മഹാബലേശ്വരം എത്തട്ടെ, എന്നിട്ട് ആലോചിക്കുക ഇവരെന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? പുറത്തിറങ്ങി വേറെ ബസ് പിടിക്കാനും പറ്റില്ല. അവിടെ തന്നെ നിക്ക്. എന്ത് ചെയ്യും? യെസ് സർ, ഗുഡ് ജോബ് ഡിഡി. രജത്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ ഓക്കെ സർ. ജനൽ വഴി ചാടിയല്ലോ. നോക്കൂ, ബസ് പുറപ്പെടാൻ ഇനി 5 മിനിറ്റേ ബാക്കിയുള്ളൂ. എല്ലാരും വേഗം വാ. ഈ അനന്യ ഇതുവരെ വരാത്തെന്താ? എന്നെ പറ്റിക്കാനുള്ള എന്തെങ്കിലും വിദ്യ പ്രയോഗിക്കണോ പെണ്ണ്? സാറാ, ബസ് സ്റ്റോപ്പിന് പുറകിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അനന്യ അതിലേ പോവുകയാണ്. എപ്പോ ഞാൻ എന്തെങ്കിലും അത്യാവശ്യ ജോലിക്കായി ഇറങ്ങുമോ അപ്പൊ എന്റെ പുറകെ വന്ന് കൂടിക്കോളൂ.
എനിക്ക് ആദ്യം അനന്യെ കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ രജത എനിക്ക് കൈവിട്ടു പോകും. ഇതിലൊരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട്, അതുവഴി പോയി നോക്ക. യെസ് സർ. ഡിഡി, ഒരു കാര്യം ശ്രദ്ധിച്ചു കേക്ക്. എനിക്ക് അനന്യയുടെ ലൊക്കേഷൻ അറിയണം ഇപ്പൊ തന്നെ. And let me know as soon as possible. Get it? Sir, sir. Ah, sir. Sir, ആ ബസ് സ്റ്റോപ്പിന് പുറകിലൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അനന്യ അതിലേ പോവുകയാണ്. അച്ഛമ്മ, അത് ഞാനൊരു ഫ്രണ്ടിന്റെ ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്ക. അല്ല, പെട്ടെന്ന് ഈ പ്ലാൻ ഇപ്പോ ഉണ്ടായതാണോ? ആ അതെ അച്ഛമ്മേ, ഞാൻ വിചാരിച്ചു മൂടൊന്ന് ചേഞ്ച് ആയിക്കോട്ടെ. പക്ഷെ അച്ഛമ്മേ, ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും. എന്തായാലും കുറച്ച് റിലാക്സ് ആകുമല്ലോ. പിന്നെ വേണമെങ്കിൽ 4-5 ദിവസം കൂടി നീ അവിടെ നിന്നോ. ശരി അച്ഛമ്മ. അതുല ഈ സമയം സിറ്റിയിൽ ഇല്ലാത്തത് എന്തായാലും നന്നായി. പക്ഷെ ഒരു കാര്യം അറിഞ്ഞേ പറ്റൂ, അനങ്ങ എന്താണ് കണ്ടതെന്നും എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞു എന്നും. എപ്പ ഞാൻ എന്തെങ്കിലും അത്യാവശ്യ ജോലിക്കായി ഇറങ്ങുമോ, അപ്പൊ എന്നെ പുറകെ വന്ന് കൂടിക്കോളും. വരൂ വരൂ, എല്ലാരും പെട്ടെന്ന് വരൂ, ബസ് പുറപ്പെടാൻ സമയമായി. പെട്ടെന്ന് വാ, വേഗം കയറൂ. ചെല്ല്. അതെ സഹോദര, നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ബസ് പുറപ്പെടാൻ സമയമായി, വാ വരൂ. ഞാൻ എന്തെങ്കിലും അത്യാവശ്യ ജോലിക്കായി ഇറങ്ങുമോ, അപ്പൊ എന്റെ പുറകെ വന്ന് കൂടിക്കോളും.
ചേച്ചാ.